നമസ്കാരം. ഡബിൾ ഹോസ് സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ സർക്കാർ ലോക്ക്ഡൗണിൻ്റെ ഓരോരോ ഘട്ടമായിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുക നിയമഭേദഗതി വരുത്തി നമുക്ക് ഓരോരോ ഇളവുകളായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹോട്ടലുകളിൽ നമുക്ക് ചെറിയ തോതിൽ ചെറിയൊരു ഭാഗത്തിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള ഇളവും ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായി സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഒരു ഹോട്ടൽ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അതെവിടെയാണെന്നല്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു എന്താ പറയുക ഇനി വരാൻ പോകുന്ന ഒരു ഗംഭീര സ്ഥലമാണ്. അതായത് ഏഷ്യയിലെ ദ ബിഗസ്റ്റ് ലുലു മോൾ അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന KH ഹോട്ടൽ, കേരള ഹോട്ടൽ. ഈ ഹോട്ടലിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട്. കാരണം ഭക്ഷണം എന്താ പറയുക രുചി തേടി ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്തും അല്ലാതെ തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും എല്ലാവരും അന്വേഷിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഈ KH ഹോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ ഈ KH ഹോട്ടലിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ ആൾക്കാർക്കും സഹായ വസ്തുവുമായിട്ട് ഈ KH ഗ്രൂപ്പ് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും നമ്മൾ ജീവിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു നേരത്തെ വയറ് നിറയുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞ് നമ്മൾ ഒരു കുറച്ച് കാശ് കൊടുത്താൽ നമുക്ക് മതിയെന്ന് നമുക്ക് ഒരിക്കലും നമ്മൾ ആരും പറയില്ല. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതി എന്ന് നമ്മൾ സ്നേഹത്തോടെ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും നന്മയുള്ള ഇത്രയും സ്നേഹമുള്ള ആ ഹോട്ടലിൻ്റെ ആ ഒരു കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോയാലോ. വായോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഓണറിനെ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തിനെ ഈ കിച്ചണിൻ്റെ ഭാഗത്ത് മാത്രമേ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുള്ളൂ. കാരണം അവരോടൊപ്പം നിന്ന് ആ രുചിക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങളും കൃത്യമായി നോക്കിയിട്ടാണ് അദ്ദേഹം എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഇവിടുന്ന് ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ മനോജ് ഭായ് സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ മാറിയിരിക്കുന്നത്? ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ കൂടെ പോവുകയാണ്, കൊറോണയുടെ കൂടെ പോവാം. അതെ, ഹോം ഡെലിവറി തുടങ്ങി, പിന്നെ പാഴ്സലും തുടങ്ങി. പാഴ്സലും തുടങ്ങി. അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള ഇരുന്ന് കഴിക്കാനുള്ള ഇപ്പോൾ 8-ാം തീയതി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇത് ആയിരുന്നു. അതായത് നമ്മളെന്തായാലും ഒരു മാസത്തെ പരീക്ഷണം വേണ്ട, എങ്ങനെ ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അങ്ങ് അകത്താവും. 14 ദിവസം ക്വാറന്റൈനിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മാസം ഇല്ല, അടുത്ത മാസം തൊട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇളവ് നമ്മൾ തൽക്കാലം സ്വീകരിക്കുന്നില്ല. പാസൽ മാത്രം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മനസ്സിലായി എന്താണ് ഇവിടെ ഈ പറഞ്ഞത് ഇത്രയും രുചിയും അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനൊരു എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ഫേസ്ബുക്കിൽ ഇത്രയും വലിയൊരു കൂട്ടായ്മയൊക്കെ ഒരു 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 റെസ്റ്റോറൻറ്റിൻ്റെ പേരിലൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ഒരു ഹോട്ടലിൻ്റെ പേരിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ വന്ന് എല്ലാം വന്ന് എങ്ങനെയാണ് ഈ നമ്മളെ പഴയ രീതിയിലുള്ള ഫുഡൊന്നും അല്ല, എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. അതെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഒരു രുചി അനുസരിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി. ഫ്ലവേഴ്സ് എല്ലാം നാച്ചുറൽ കണ്ടൻസാണ്, എല്ലാം വേറെ മായം കളറൊന്നുമില്ല, എല്ലാം നാച്ചുറലാണ്. അങ്ങനെ നമ്മൾ തന്നെ വീടും സ്വന്തമായിട്ട് പൊടിച്ചുകൊണ്ട് വന്ന് നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നതല്ലേ. അങ്ങനെ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് ഇടുന്നത്. പിന്നെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടായ്മയാണ്, ഒരു കുടുംബം പോലെയാണ് എല്ലാവരും പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഭക്ഷണം അങ്ങനെ ഒരു രീതിയിൽ പാചകം അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നത്? ഏത് കാലഘട്ടത്തിലാണൊക്കെയാണ്? അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു ആഹാരപ്രിയനാണ്. പിന്നെ ഇതുപോലെ എല്ലായിടത്തും പോയി ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം ചെറിയൊരു തട്ടുകട ഒരു ഇത് കൊണ്ടായിരുന്നു. ഓരോ വർഷം ഓരോ ഉത്സവം വരുമ്പോൾ ഓരോ ഉത്സവം പറയുമ്പോൾ ഇങ്ങനെ തട്ടുകടയൊക്കെ ഇങ്ങനെ ഇട്ട് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം. എനിക്കൊന്ന് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ ഒരു ഒരു പാരമ്പര്യം ഉണ്ട്. അത് അച്ഛൻ അങ്ങനെ അച്ഛനല്ല അപ്പൂപ്പൻ്റെ കാലം തൊട്ട് അപ്പൂപ്പൻ്റെ കാലം തോന്നല്ലേ. അപ്പോൾ എനിക്ക് അവർക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, അപ്പോൾ പുട്ട് വേറെ പപ്പടം പഴയ ഉണ്ണിയപ്പം അങ്ങനെയുള്ളൊരു മെത്തേഡായിരുന്നു. അപ്പോൾ അതെനിക്കൊന്ന് നാടൻ രീതികളാണ് ഇവിടെ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. എത്രയാണ് ഇവിടെ ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എത്ര പേരുണ്ടാകും മൊത്തം? ജോലിക്കാർ 10-30 പേരുണ്ട്, എല്ലാം നമ്മളെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തന്നെ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഒരു പൊറോട്ട മേക്കറോ ഒരു വെയിറ്ററോ എന്താവശ്യമുണ്ടെങ്കിലും ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടാൽ മതി. അതിൽ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തുള്ള ആൾക്കാരായിരുന്നു നമ്മൾ ജോലിക്കെടുക്കും. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മനോജ് ഭായിയെ കിച്ചണിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയിട്ടാണ് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കിയത്.
അപ്പൊ അതിന്റെ ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മുതലാളിയായിട്ടല്ല ഒരു തൊഴിലാളിയുടെ കൂട്ടത്തിൽ അങ്ങനെ ചേർന്നിട്ടാണ് നമ്മളിങ്ങനെ മുതലാളി തൊഴിലാളി ബന്ധമില്ല നമ്മളെ എല്ലാ ഹോട്ടലിലും മുതലാളി ഇങ്ങനെ ക്യാഷിൽ മാത്രം നമ്മളിങ്ങനെ എല്ലായിടത്തും ഓടി നടക്കും നമ്മളെ കണ്ണെല്ലായിടത്തും എത്തണം നമുക്ക് കൊടുക്കുന്ന ഒരു കസ്റ്റമർ നമുക്ക് തരുന്ന പൈസയ്ക്ക് അത് വാല്യുബിൾ ആയിട്ടുള്ളൊരു ഫുഡ് നമ്മൾ കൊടുക്കണം അത് നിർബന്ധമാണ് ഇനി ഒരൊറ്റ ചോദ്യത്തിൽ നമുക്കിത് അവസാനിപ്പിക്കാം മനോജ് ഭായിക്ക് കെ എച്ച് ഹോട്ടലിൽ കേരള ഹോട്ടലിൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്താണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം എന്താണ് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴേ പഴയ ആ രീതി ഉണ്ടല്ലോ കപ്പയും മീൻകറി തലക്കറി അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്കിഷ്ടം നാടൻ രീതികൾ നാടൻ രീതി തന്നെ ഇഷ്ടം മനസ് ഭായി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ ചിക്കൻ്റെ 6-pack chicken 8-pack chicken അങ്ങനത്തെ കുറേ പേരുകളും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ 6-pack എന്ന് പറഞ്ഞാൽ ഫുൾ കോഴി സാധാരണ വന്നിട്ട് നാടൻ രീതിയിൽ ആരും ചെയ്തിട്ടില്ല എല്ലാവരും വരെ ഷവർമ ഷവായി പിന്നെ കറക്ക് കോഴി അങ്ങനെയുള്ളതാണ് അപ്പം നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയെടുത്തു 6-pack ഫ്രൈ ചെയ്ത് പക്ഷെ അതിന് ഒരു സീക്രട്ട് കണ്ടന്റ് ഉണ്ട് അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ സീക്രട്ട് ആണ് അതിൽ പ്രോസസ്സിംഗ് ആണ് വേറെ ചേരുവകളൊന്നും ചേർത്തിക്കുന്നതല്ല ഒരു പ്രോസസ്സിംഗ് ആണ് നാച്ചുറൽ പ്രോസസ്സിംഗ് ആണ് അപ്പോൾ ഈ 6-pack എന്ന് പറഞ്ഞാൽ ഈ കോഴി എടുത്ത് ഫുൾ കട്ട് ചെയ്യുമ്പോൾ 6 ഇതുവരെ അപ്പൊ അങ്ങനെ അതിന് 6-pack എന്നിട്ട് 6-pack പിന്നെ ഈ ഓരോ ഡിഷസും ഗ്രൂപ്പിലിടുമ്പോൾ അങ്ങനെ എന്തൊക്കെ വെറൈറ്റി പേരുള്ള ഡിഷുകളാണ് ഉള്ളത് ആ 6-pack ഉണ്ട് കട്ടപ്പ ഉണ്ട് ബാഹുബലി ഉണ്ട് തീവണ്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട് പിന്നെ നാഗവല്ലി ഉണ്ട് എല്ലാ ഡിഷും നാഗവല്ലി വന്നിട്ട് നമ്മൾ ഈ 6-pack എണ്ണ ഒരു പകുതി വേവലെടുത്തിട്ട് പിന്നെ ചെറിയ ഉള്ളിൽ വേവച്ചെടുക്കുന്ന ഒരു സാധനം ഈ ഫുൾ ഫുൾ ചിക്കൻ തന്നെ അപ്പോൾ അത് ഈ പേര് ഭയങ്കര കൗതുകം ഞാൻ അത് കേട്ടപ്പോൾ അത് തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചെറുതായിട്ട് നിങ്ങളൊന്ന് കാണൂ അപ്പോഴത്തേക്ക് ഞാനൊരു ഇവിടെ മനോജ് ഭായി അറേഞ്ച് ചെയ്ത് എനിക്കൊരു ഷെഫിന് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഷെഫിനെയും കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഉടനെ തന്നെ വരും അപ്പോൾ നമ്മൾ കാത്തിരുന്ന പോലെ ഞാനും നിങ്ങളും എൻ്റെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർ കാത്തിരുന്ന പോലെ നമ്മുടെ രുചിക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനോജ് ഭായി വാക്ക് തന്ന പോലെ നമുക്ക് ഒരു ഷെഫിനെ തന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം പേര് ആഷിക് എവിടെയാണ് സ്ഥലം പൂവാറ് 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 ഇവിടെ എത്ര നാളായി ഇവിടെ വന്നിട്ട് ഒരു 4-5 months 4-5 months അതിന് മുമ്പ് എവിടെയായിരുന്നു ഇതിനു മുമ്പ് ഞാൻ കോയമ്പത്തൂരായിരുന്നു ഓക്കെ അപ്പോൾ കേരള ഹോട്ടലിൽ വന്നതിന് ശേഷം ഈ ഗേറ്റ്സിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം എന്താണ് പറയുക ഞാൻ ഇതുവരെയായിട്ട് ജോലി ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മികച്ചതായിട്ടുള്ളൊരിത് എനിക്കൊന്ന് മനോജ് ഭായി ശരിക്കും ഒരു മുതലാളി അല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ എല്ലാ സ്റ്റാഫായിരുന്നാലും ശരി കസ്റ്റമേഴ്സിൻ്റെ അടുത്തായാലും ശരി അതിൻ്റെ രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് എന്തായാലും നല്ല കാര്യം അതൊരു സന്തോഷമുള്ള കാര്യമാണ് അത് കേൾക്കുമ്പോൾ അപ്പോൾ എന്താണ് നമ്മുടെ ഡിഷ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് കെ എച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ള 8-pack എന്നുള്ള ഒരു 8-pack ഈ 8-pack വേറെ ഒരു പേരും കൂടെ ഉണ്ട് അല്ലേ കട്ടപ്പ ബാഹുബലി 6-pack അങ്ങനെ അപ്പോൾ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന ഗംഭീരമായിട്ടുള്ള വിഭവം എന്താണ് 8-pack chicken അത് കെ എച്ച് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല കാരണം ഇവിടെ നിന്നാണ് ഈ സംഭവം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ എന്താണ് ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ അപ്പോൾ എന്താണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചമുളക് സോയാ സോസ് സൺഫ്ലവർ ഓയിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പെരുംജീരകം മസാല കൂട്ടായിട്ട് എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ളത് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പെപ്പർ പൗഡർ പൊടിച്ചു പെപ്പർ പൗഡർ അപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് മസാല അടിക്കാം എന്നിട്ട് കോഴി എടുക്കാം ഇത് വെളുത്തുള്ളി എടുക്കുന്നു വെളുത്തുള്ളിയൊക്കെ നമ്മൾ കോഴിക്കനുസരിച്ച് എല്ലാം ഫുൾ മൊത്തത്തിൽ മസാല അടിക്കണം അപ്പോൾ അതിനനുസരിച്ച് എടുക്കുന്ന രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത് ചതപ്പുമുളക് ഒരു സ്പൂണേ എടുക്കണുള്ളൂ ഒരു കോഴിയല്ലേ ഉള്ളൂ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഒരു കുറച്ച് ഈ 6-pack chicken 8-pack chicken അത് ഈ ചിക്കൻ്റെ സൈസിൻ്റെ വ്യത്യാസത്തിലാണോ സൈസിൻ്റെ വ്യത്യാസത്തിലാണ് അതിൽ ആ സൈസിൻ്റെ വ്യത്യാസം മാത്രമല്ല
അതിൽ നമ്മൾ അതിൻ്റെ സിക്സ് പാക്ക് എന്ന് പറയുമ്പോൾ ആറ് ആ ഇത് സിക്സ് ലെയിൻസേ കാണത്തു മസാല കുറച്ച് കൂടുതൽ ഇടുന്നു എനിക്ക് വേണ്ടി ഫാമിലി പാക്ക് എന്ന് പറഞ്ഞൊരു ചിക്കൻ കൂടെ ഇവിടെ രൂപം കൊടുക്കണമെന്ന് മനോജ് ഭായി എടുത്ത് ഞാൻ പ്രത്യേകം പറയുന്നു ബ്ലാക്ക് പെപ്പർ മുളക് പൊടി പിന്നെ ഇഞ്ചി അത് മുഴുവൻ ഇടുക അല്ലേ നമ്മൾ ഇഞ്ചി പച്ചമുളക് ഏറ്റവും കൂടുതലും ഇഞ്ചിയും പച്ചമുളകും എത്ര അധികം അധികമായിട്ട് ഇടുന്നു അത്രയ്ക്കും കോഴിയിൽ മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചിയും പച്ചമുളകും ഏറ്റവും കൂടുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് മസാലയ്ക്ക് കറക്റ്റായിരിക്കും അല്ലേ ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇടുന്നു കുറച്ച് മതി കുറച്ച് ഇതിന് കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല അതിന് വരെ സോയാ സോസ് ചേർക്കുന്നു നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു കള്ളറ് തികയത്തില്ല അതുകൊണ്ട് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കുന്നു മുളക് പൊടിയാണ് നമ്മൾ കളറൊന്നും ഇവിടെ കളർ അജിനാമുട്ട അങ്ങനത്തെ ഒരു ഐറ്റംസും ഇല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് വെള്ളം മിക്സ് ചെയ്തില്ല വെറും പൊടി മാത്രം ഈ ചതപ്പ് അതാ പറഞ്ഞ ഈ ചതപ്പ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിൻ്റെ ഇതിലാ ഇത് മസാല അടിക്കുന്നത് മിക്സിങ് ആയി പിന്നെ നമ്മളെ കോഴി ഇത് നമ്മളെ കെ എച്ചിൻ്റെ സ്പെഷ്യൽ എയ്റ്റ് പാക്കാണ് ഇതിൽ എയ്റ്റ് ലൈൻ ഉണ്ട് ഈ സൈഡ് നാല് അതായത് ചിക്കൻ്റെ സൈസ് അനുസരിച്ചാണ് സിക്സ് പാക്കും എയ്റ്റ് പാക്കും ചിക്കൻ്റെ സൈസും കൂടെ അതിൻ്റെ അത് കറക്റ്റായിട്ടുള്ള ഇതിൽ ഇതിപ്പോൾ എയ്റ്റ് പാക്കാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നത് മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മസാല അടിക്കും പേരിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷിംഗ് ആണ് അത് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറായിരുന്നാലും ഇവിടെ നിൽക്കുന്ന വിൽക്കാൻ അത് എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന സർവറായിരുന്നാലും കൺഫ്യൂഷൻ ആയിപ്പോകും കാരണം ഇതിൽ ഏതാണ് സിക്സ് പാക്ക് ഏതാണ് എയ്റ്റ് പാക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ അത് കൺഫ്യൂഷൻ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആണ് ഓ അപ്പോൾ തിരക്ക് സമയങ്ങളിൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ ഓർഡർ അനുസരിച്ചല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുക ഓർഡർ അനുസരിച്ചാണ് ഇട്ട് വയ്ക്കത്തില്ല കോഴി പോകുന്നതിനനുസരിച്ച് റെഡിയാക്കി വയ്ക്കാറുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വിഭവം ഏതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മളെ പോത്തുകിഴി ചിക്കൻ കിഴി പിന്നെ സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് അതിൻ്റെ കൂടുതൽ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല ചെറിയ ചാറ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മഴ കുറച്ചൊന്ന് ശക്തമായിരിക്കാണ് അത് കാരണമാണ് ഈ ചെറിയൊരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ അത് മഴയുടെ ശബ്ദമാണ് പിന്നെ ഒരു ബഹളം ഒരു സൈഡിൽ കൂടെ ഇവിടെ പാചകത്തിൻ്റെ നടക്കുന്നുണ്ട് മസാല ഇട്ട് കഴിഞ്ഞു നമുക്കിത് എത്ര നേരം ഇരിക്കണം മസാല എത്ര നേരം പിടിച്ചിരിക്കും ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി 10 മിനിറ്റ് വെച്ചു 10 മിനിറ്റ് വെച്ചിരുന്നു എത്രത്തോളം സമയം ഇരിക്കും അത്രത്തോളം നമ്മൾ മസാല കൂടുതലായിട്ട് പിടിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ നമ്മുടെ ചിക്കൻ നമ്മുടെ എയ്റ്റ് പാക്ക് ചിക്കൻ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്യുക അതാണ് നമ്മുടെ പ്രോസസ്സ് അല്ലേ അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തേക്കാം അങ്ങനെ നമ്മളെ കെഎച്ചിലെ എയ്റ്റ് പാക്ക് ചിക്കൻ മസാല പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് എണ്ണയിൽ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതിങ്ങനെ റെഡിയായി വരാൻ ഒരു 10 മിനിറ്റ് സമയം വേണം എന്നാണ് ആഷിഖ് ഭായി പറഞ്ഞത് അപ്പോൾ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു 10 മിനിറ്റ് സമയം അപ്പോൾ നമ്മുടെ ആഷിഖ് പറഞ്ഞ 10 മിനിറ്റ് സമയം ഇവിടെ ആയി അല്ലേ അപ്പോൾ റെഡിയായി അല്ലേ ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെ വാരിയെല്ലിൽ കുത്തി തന്നെ എടുക്കണം ഇല്ല എടുക്കാൻ പറ്റത്തില്ല നമ്മുടെ 8-pack ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ 8-pack ചിക്കൻ കേരള ഹോട്ടൽ സ്പെഷ്യൽ 8-pack ചിക്കൻ ഇവിടെ റെഡിയായി വാഴയിലോട്ട് വയ്ക്കാം വാഴയിലേക്ക് വയ്ക്കാം ആഹാ അതിങ്ങനെ ഇരിക്കുന്ന കാണുന്നത് തന്നെ എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇതിന് ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കുറച്ച് കാരറ്റ് സവാള തക്കാളി ഒരു പച്ചമുളക് കൂടെ കുറച്ച് പച്ചമുളക് ഭയങ്കര ഭീകര ഡെക്കറേഷൻ ഒന്നുമില്ല പക്ഷേ ഡെക്കറേഷൻ്റെ ആവശ്യമില്ല കാരണം ഈ പറഞ്ഞ 8-pack ചിക്കൻ അവൻ കാണാൻ തന്നെ ഭയങ്കര
സമ്പന്നനാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഡെക്കറേഷൻ പണികളുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കാര്യം ചെയ്യും, നിങ്ങളിവനെ വിശദമായി ഒന്ന് കാണും, എന്നിട്ട് ഞാൻ രുചിക്കാം. അപ്പോൾ കാഴ്ചകളെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ രുചി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ച കാണുന്ന ഗ്യാപ്പിൽ എനിക്ക് ആശയ്ക്ക് മയണൈസും കൂടെ കൊണ്ടുതന്നു, എന്നിട്ട് പറഞ്ഞു ഇത് മയണൈസ് കൂട്ടി വേണം കഴിക്കാൻ അല്ലേ, അത് മയണൈസ് കൂട്ടി വേണം നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം രുചി നോക്കട്ടെ. പറയാതിരിക്കാൻ വയ്യ, കാരണം നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന പോലെ ഒന്നുമല്ല, ഇവൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി വേറെയാണ് അല്ലേ. അതെ, ചിക്കൻ 8 പാക്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ രുചി ഭയങ്കരമായി ഡിഫറെൻ്റ് ആണ്. നല്ല ഗംഭീര ഡിഷ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് എനിക്കിപ്പോൾ ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റുന്നത്, കാരണം അത് ഇത്തിരി എന്തൊക്കെയോ ടെക്നിക്കൽ പരിപാടികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അത് നമുക്ക് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അകം ഉള്ളു വേവത്തില്ല, അതിന് അളവും കാര്യങ്ങളൊക്കെ അത് ചെറിയൊരു അതിൻ്റെ ഒരു രീതി. നിങ്ങൾ എന്തായാലും ശ്രമിച്ചു നോക്കൂ, വിജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അവസാനം വിജയിച്ചില്ലെങ്കിൽ എന്നെ ചീത്ത പറയരുത്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുള്ള വിഭവം ആഷിക് ഭായ്. അപ്പം ഞാനിത് രുചി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു ഒരു പുതിയൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടി. അതായത് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള മറ്റൊരു വിഭവമാണ് ചിക്കൻ മിറാഷ് എന്ന് പറയുന്ന ഒരു വിഭവം. നേരത്തെ ആഷിക് ഭായ് ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്ക സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഭവം ഉണ്ടാവുന്നത് ഈ നമ്മുടെ 8 പാക്ക് ഫുൾ കോഴി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ സംഭവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വിഭവം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, തോട്ടമപ്പൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു വിഭവം കൂടെ ട്രൈ ചെയ്യാം. മിറാഷ്, ചിക്കൻ മിറാഷ്, നമ്മളത് ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ട് നമുക്കത്? വെളിച്ചെണ്ണ നമ്മൾ സവാള ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത 8 പാക്കിൻ്റെ ബോൺലെസ് ചിക്കനാണ്. പിന്നെ ബ്ലാക്ക് പെപ്പർ, മുളക് പൊടി, ഉപ്പ്, മസാല, മഞ്ഞൾപ്പൊടി, തക്കാളി, പച്ചമുളക്, മല്ലിയില. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് എല്ലാം ഒരു ഒരു ഇതിനുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു, വഴറ്റി വെച്ചിരുന്ന നമ്മൾ സവാള അതിൻ്റെ അകത്ത് ഇട്ടു. ഇതില് ഉണ്ട് പച്ചമുളക്, ചിക്കൻ ഇടാനാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാല ഇടാം. ഞാനിപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുകയാണ്, അതായത് ഇതേ ഇതിലാണല്ലോ ഫ്രൈഡ് റൈസും ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ആഷിക് ഭായ് ഫ്രൈഡ് റൈസും ഉണ്ടാക്കാറുണ്ട്? ഉണ്ടാക്കാറുണ്ട്. എത്ര സമയം എടുക്കും ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്? നമ്മൾ റൈസ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് അഞ്ച് മിനിറ്റിൽ ആണ് അദ്ദേഹം ഇവിടെ ഓർഡർ കിട്ടിയ കഴിഞ്ഞാൽ 5 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. ഇവിടെ ഫ്രൈഡ് റൈസ് കിട്ടാൻ നമുക്ക് മസാല ഇടാം. അതൊരു പ്രത്യേക രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കുരുമുളക് പൊടി, ഞാൻ വാചകം വിളിച്ച് ശല്യം ചെയ്യുന്നു അല്ലേ? ഇല്ല അല്ല, ആന്ന് പറഞ്ഞിട്ട് ഇല്ല. മുളക് പൊടി, നമ്മൾ കുരുമുളക് ഇട്ടു, അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി, മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി, കുറച്ച് മസാല, കുറച്ച് മസാല, ആവശ്യത്തിന് ഉപ്പ്, കൊറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും. വീണ്ടും ഒഴിക്കാം മസാല എല്ലാത്തിലും കൂടെ പിടിക്കാൻ വേണ്ടി. ഇതിൽ ഏറ്റവും കൂടുതലും കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് എരിക്ക് വേണ്ടി. നമ്മൾ തക്കാളി കൂടെ ഇട്ടു, തക്കാളി ഇട്ടു. നമ്മൾ മിറാഷ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ 8 പാക്ക് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ? ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ 8 പാക്ക് ചിക്കനിൽ നിന്നുണ്ടായ ചിക്കൻ മിറാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ആഷിഖ് ഭായിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അല്ലേ? എന്റെ സ്പെഷ്യൽ മാത്രമല്ല കെഎച്ചിന്റെ സ്പെഷ്യൽ, കാരണം ഇതിൽ കൂടെയാണ് ഒരുപാട് ഐറ്റംസ് ഇവിടെ. അതാണ് ആഷിഖ് ഭായിയുടെ പ്രത്യേകത, കാരണം അദ്ദേഹം പറയുന്നത് എന്റെ സ്പെഷ്യൽ മാത്രമല്ല കെഎച്ചിന്റെ സ്പെഷ്യലും കൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കാണൂ, അത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് രുചിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആഷിഖ് ഭായ് കഴിച്ചു നോക്കട്ടെ. അതെ, അപ്പോൾ നമ്മുടെ 8-pack ചിക്കൻ്റെ രുചിയാണോ വേറെ എന്തെങ്കിലും രുചിയാണോ എന്താണെന്ന് നമ്മൾ നോക്കട്ടെ. നല്ല ചൂട്, ഞാനിത് ഇനി ഞാൻ ഇതിനെ വിവരിച്ച് കൊള്ളാതാക്കായിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ടേസ്റ്റ് ഭീകരമാണ്, കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കേരള ഹോട്ടലിൻ്റെ അതുവഴി പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ 8-pack ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ മിറാഷ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സ്പെഷ്യൽ വിഭവമാണ്, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആ കുരുമുളകിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റും ആ മല്ലിയിലയുടെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് എന്നാൽ അധികം എരിയുമില്ല, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിയുള്ളൂ, ഭയങ്കര രുചി. അപ്പോൾ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് നമ്മുടെ കെഎച്ച് ഹോട്ടലിൽ വന്ന് ആഷിഖ് ഭായ് ഉണ്ടാക്കുന്ന ആദ്യമേ ആഷിഖ് ഭായിക്ക് ഒരു പ്രത്യേക നന്ദി, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി തിരക്കിൻ്റെ ഇടയിലും വന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഒപ്പം നമ്മുടെ കേരള ഹോട്ടലിലെ നമ്മുടെ മനോജ് ഭായിക്കും ഒരു പ്രത്യേക നന്ദി. നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഒക്കെ ഞാൻ പറയാം. അടുത്ത ആഴ്ച ഒരു തകർപ്പൻ വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അപ്പോൾ ഈ ആഴ്ച ഞാൻ നമ്മുടെ ആഷിഖ് ഭായിയോടൊപ്പം കേരള ഹോട്ടലിൽ നിന്ന് ഗുഡ് ബൈ പറയും.